എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സുഗതകുമാരി എഴുതിയ രാത്രിമഴയെക്കുറിച്ചാണ് ഒരു ശബ്ദഖണ്ഡത്തിൽ പറയുന്നത്. സുഗതകുമാരിക്ക് പ്രത്യേകിച്ച് ഒരു ആമുഖത്തിൻ്റെ ആവശ്യമില്ല. മലയാളികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാള സാഹിത്യ പഠിതാക്കളെ സംബന്ധിച്ച് സുഗതകുമാരിയെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല. അവർ വളരെ പ്രശസ്തയായ മലയാളത്തിലെ എഴുത്തുകാരിയായിരുന്നു. കേരള സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് അടക്കം മലയാളത്തിൽ നിരവധി, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നിരവധി അവാർഡുകൾ നേടിയ എഴുത്തുകാരി കൂടിയാണ്. എഴുത്തുകാരി എന്ന നിലയിൽ ആധുനിക കവികളുടെ കൂട്ടത്തിൽ പ്രമുഖ സ്ഥാനം നേടുമ്പോഴും കാൽപ്പനികതയുടേതായ ഒരു പല സ്വഭാവങ്ങളും അവരുടെ കവിതയിൽ പ്രകടമാണ്. അകാരണവും അനാദ്യന്തവുമായൊരു വിഷാദം ഈ അവരുടെ കവിതകളിൽ ഉടനീളം നിലനിൽക്കാറുണ്ട്. എന്തുമാത്രമല്ല, അസംതൃപ്തമായ അനുരാഗത്തിൻ്റെ അന്തർദാഹം പല കവിതകളിലും പ്രതിഫലിക്കാറുണ്ട്. അതുപോലെ പ്രകൃതിയോടുള്ള അവരുടെ കടുത്ത സ്നേഹം, പ്രകൃതിയും പരിസ്ഥിതിയോടുമുള്ള അവരുടെ കടുത്ത സ്നേഹം, ഇതെല്ലാം സുഗതകുമാരി, അതുപോലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ആതുരതകൾ, യാതനകൾ, ഇവയ്ക്കെതിരായ പോരാട്ടങ്ങൾ, സമൂഹത്തിൽ സ്ത്രീയുടെ വ്യക്തിത്വം നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ വ്യക്തിത്വത്തെ നിലനിർത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, ഇങ്ങനെ സുഗതകുമാരി ഒരു എഴുത്തുകാരി അല്ലെങ്കിൽ ഒരു കവി എന്നതിനപ്പുറത്തേക്ക് സാമൂഹികമായും സാംസ്കാരികമായും പാരിസ്ഥിതികമായുമൊക്കെ വലിയ ഇടപെടലുകൾ നടത്തിയിട്ടുള്ള മലയാളത്തിലെ ഒരു വലിയ വ്യക്തിത്വമാണ്. ഇപ്പോൾ സൈലൻ്റ് വാലി പ്രക്ഷോഭം എന്ന് പറഞ്ഞ് സൈലൻ്റ് വാലി മഴക്കാടുകൾ നിലനിൽക്കുന്നതിനു തന്നെ, ഇപ്പോൾ നിലനിൽക്കാനുണ്ടായ സാഹചര്യം തന്നെ ഒരു പക്ഷേ സുഗതകുമാരിയുടെ ഇടപെടലിൽ നിന്നുണ്ടാകുന്നതാണ്. അനാഥർക്ക് അല്ലെ, അനാഥരായവരുടെ ദുഃഖങ്ങളിൽ വളരെ നിഷ്കളങ്കമായും നിസ്വാർത്ഥമായും ഇടപെടാൻ കഴിയുന്നു എന്നുള്ളത് വളരെ, അല്ലെ ഇടപെട്ടിരുന്നു എന്നുള്ളത് എടുത്തു പറയണം. അഭയ എന്ന് പറഞ്ഞ അനാഥർക്ക് വേണ്ടി ഒരു സ്ഥാപനം തന്നെ അവർ ആരംഭിച്ചു. അതുപോലെ വനിതാ കമ്മീഷൻ ആരംഭിച്ചപ്പോൾ വനിതാ കമ്മീഷൻ്റെ പ്രഥമ അധ്യക്ഷയായി അവർ പ്രവർത്തിച്ചു. അപ്പോൾ പ്രകൃതി സ്നേഹവും അനാഥരോടുള്ള ആഭിമുഖ്യവും സ്ത്രീ പ്രശ്നങ്ങളിലെ വീറും സഹജീവികളോടുള്ള സ്നേഹം, ഈ ആനയെ മറ്റും ക്രൂരമായി പീഡിപ്പിക്കുന്നതിനെതിരെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കവിത കൊണ്ട് പ്രതിരോധിച്ചയാൾ സുഗതകുമാരിയാണ്. മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്കപ്പുറം സഹജീവികൾ, മറ്റ് മനുഷ്യനോടൊപ്പം തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന സഹജീവികളോട് അല്ലെങ്കിൽ അവരോടുള്ള സ്നേഹവും അവർക്കുണ്ടാകുന്ന പീഡകളിലുള്ള വളരെ കരുതലും പ്രതിഷേധവും ഒക്കെ അവർ പ്രകടിപ്പിച്ചു എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടതാണ്. ഇവിടെ ഈ കവിത രാത്രിമഴ എന്ന് പറയുന്ന ഈ കവിത വളരെ സവിശേഷമായ, വളരെ പ്രശസ്തമായ അവരുടെ ഒരു കവിതയാണ്. അതിനു മുമ്പ് അവരുടെ പ്രധാനപ്പെട്ട കൃതികൾ ഞാനൊന്ന് സൂചിപ്പിക്കാം. ആദ്യമായി അവർ എഴുതി വന്നത് മുത്തുച്ചിപ്പി എന്ന സമാഹാരവുമായാണ്, ആദ്യത്തെ കവിതാ സമാഹാരം. തുടർന്ന് പാതിരാപ്പൂക്കൾ, പാവം മാനവ ഹൃദയം, ഇരുൾ ചിറകുകൾ, രാത്രിമഴ, അമ്പലമണി, കുറിഞ്ഞിപ്പൂക്കൾ, രാധയെവിടെ, തുലാവർഷപ്പച്ച തുടങ്ങി അനേകം കൃതികൾ അവരെഴുതിയിട്ടുണ്ട്. ഈ കൃതിക്ക്, അതായത് രാത്രിമഴ എന്ന ഈ കവിത അടങ്ങുന്ന സമാഹാരത്തിനാണ് അവർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത്. അതും ഓർത്തു വെക്കണം. മറ്റൊന്ന്, നമ്മുടെ മലയാളത്തിലെ ഒരു എഴുത്തുകാരനോ കാരിക്കോ കിട്ടുന്ന ഏറ്റവും വലിയ ബഹുമതിയായ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ എഴുത്തുകാരി കൂടിയാണ് സുഗതകുമാരി എന്ന് നമ്മൾ ഓർത്തിരിക്കണം. അപ്പോൾ രാത്രിമഴ എന്ന ഈ കവിത, ഇതിൻ്റെ ആദ്യം അതിൻ്റെ ഒരു പദാനുപദ അർത്ഥമൊന്ന് വേഗം ഞാൻ പറയാം. രാത്രിമഴ തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ചുമ്മാതെ കേണും ചിരിച്ചും വിതുമ്പിയും നിർത്താതെ പിറുപിറുത്തും നീണ്ട മുടിയിട്ടുലച്ചും കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയാം ഭ്രാന്തിയെപ്പോലെ. അപ്പോൾ ഭ്രാന്തിയായി കുനിഞ്ഞിരിക്കുന്നൊരു യുവതിയായ ഭ്രാന്തിയെപ്പോലെ, ആ പരാമർശം പ്രത്യേകം ശ്രദ്ധിക്കണം, യുവതിയായ ഭ്രാന്തിയെപ്പോലെ എന്നാണ്. വെറുമൊരു ഭ്രാന്തിയെപ്പോലെ എന്നല്ല, യങ് വളരെ യുവതിയായിരിക്കുന്ന ഒരു ഭ്രാന്തിയെപ്പോലെയാണ് രാത്രിമഴ. അപ്പോൾ രാത്രിമഴ കാര്യമില്ലാതെ കരഞ്ഞും ചിരിച്ചും വിതുമ്പിയും അവ്യക്തമായ ഭാഷയിൽ എന്തൊക്കെയോ പിറുപിറുക്കുകയും ചെയ്യുന്ന ഒരു ഭ്രാന്തിയെപ്പോലെ, യുവതിയായ ഭ്രാന്തിയെപ്പോലെയാണ്.
അവരെങ്ങനെയാണ് നീണ്ടതായ അവരുടെ മുടി അഴിച്ച് പിരിച്ചിട്ടിരിക്കുന്നു എന്നത് ഈ തൊരാതെ പെയ്യുന്ന രാത്രി മഴയുമായി ആ പ്രതീകവൽക്കരണം വളരെ ഭംഗിയായി നിർവഹിക്കുന്നു. രാത്രിമഴ ഈ മന്ദമീ ആശുപത്രിക്കുള്ളിൽ എന്ന് തുടങ്ങുന്ന ആ ഭാഗത്ത് രാത്രിമഴ ഈ ആശുപത്രിക്കകത്ത്, അപ്പോൾ ഈ സംഭവം നടക്കുന്നത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ കവിതയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഒരു ആശുപത്രിക്കകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ആശുപത്രിക്കകത്തൊരു നീണ്ട തേങ്ങിക്കരച്ചിലായി അനുഭവിക്കുകയാണ്. ആശുപത്രിയിൽ സന്തോഷിക്കാനുള്ളവരല്ല വരുന്നത്, ദുഃഖിതരാണ് ആശുപത്രിക്കുള്ളിലുള്ളവരെല്ലാം. വിങ്ങിക്കരച്ചിലോ തേങ്ങിക്കരച്ചിലോ വിലാപങ്ങളോ ഉയരുന്ന ഇടങ്ങളാണ് ആശുപത്രികൾ. ഇവിടെ ഈ ആശുപത്രിക്കകത്തൊരു നീണ്ട തേങ്ങിക്കരച്ചിലായി, അതായത് മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന ഒരു തേങ്ങിക്കരച്ചിലായി ഈ, അപ്പോൾ അവിടെ ആ ഭ്രാന്തിയുടെ തേങ്ങിക്കരച്ചിലിനോട് രാത്രിമഴയെ താതാത്മ്യപ്പെടുത്തുകയാണ്. ഇനി ആ എങ്ങനെയാണത് വരുന്നത് ഈ രാത്രിമഴ? ഇതിനകത്തേക്ക് ഈ ഭ്രാന്തിയായ യുവതിയെ ആയ ഈ സ്ത്രീയോട് അല്ലെങ്കിൽ ഈ സ്ത്രീയെ സമീപിക്കുന്നത് എങ്ങനെയാണ് രാത്രിമഴ? അല്ലെ, അവരുടെ മനസ്സിൽ ആ രാത്രിമഴ ഉണ്ടാക്കുന്ന അനുഭവങ്ങൾ എങ്ങനെയാണ്? കിളിവാതിലിൻ്റെ വിടവിലൂടെ വളരെ തണുത്തതായ കൈവിരൽ കൊണ്ട് എന്നെ തൊടുന്ന ഈ കറുത്ത രാത്രിയുടെ ദുഃഖപുത്രിയാണെന്ന്, ശ്യാമയാം ഇരവിൻ്റെ ഖിന്നയായ പുത്രിയാണ് ഈ കുറ്റാക്കൂരിരുട്ടിൻ്റെ ഖിന്ന അതീവ ദുഃഖിതയായ പുത്രിയായി രാത്രിമഴയെ കവി അവതരിപ്പിക്കുന്നു. അടുത്ത പാരഗ്രാഫിൽ രാത്രിമഴ നോവിൻ ഞരക്കങ്ങൾ ഞെട്ടലുകൾ തീക്ഷ്ണസ്വരങ്ങൾ എന്ന് തുടങ്ങുന്ന ഭാഗത്ത് പറയുന്നത് ആശുപത്രിക്കകത്ത് നമ്മൾ കേൾക്കുന്ന പലതരം ശബ്ദങ്ങളാണ്. വേദന, ഞരക്കങ്ങൾ, തീക്ഷ്ണമായ ശബ്ദങ്ങൾ, അലർച്ചകൾ, നിലവിളികൾ, ആർത്തനാദങ്ങൾ ഇതൊക്കെ ഉയരുകയാണ്. അതിൽ നടുങ്ങി ചെവി പൊത്തുന്ന ഞാൻ രോഗശയ്യയിൽ കിടന്നുരുണ്ട് തേങ്ങുന്ന അവസരത്തിൽ ഇരുട്ടിലൂടെ ആശ്വാസവാക്കുമായി എത്തുന്ന ഒരു കൂട്ടുകാരിയെപ്പോലെ ഓരോ ഭാവങ്ങൾ രാത്രിമഴയിൽ ആരോപിക്കുകയാണ് എഴുത്തുകാരി. ഒരു കൂട്ടുകാരിയെപ്പോലെയാണ് സാന്ത്വനം തരുന്നവളായി ഇപ്പോൾ രാത്രിമഴ എനിക്ക് ഫീൽ ചെയ്യുന്നു, എനിക്ക് അനുഭവപ്പെടുന്നു. അപ്പോൾ ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചൊരവയവം. അപ്പോൾ എന്തോ ക്യാൻസർ ആയിരിക്കാം, അതുകൊണ്ടാണല്ലോ മുറിച്ചു മാറ്റുന്നതിനെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ അത്ര ഒരു 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 ഗൗരവമുള്ള രോഗമാണ്. അപ്പോൾ കേടുബാധിച്ച അവയവം മുറിച്ചു മാറ്റിയാൽ നിങ്ങളുടെ വേദന മാറും, രോഗം മാറും എന്ന് ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടാകും. പക്ഷെ അവർ പറയുന്നു എനിക്ക് ആ രോഗം മാറണമെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവയവം മുറിച്ചു മാറ്റിയത് കൊണ്ട് മാറുന്ന രോഗമല്ല, മറിച്ച് എൻ്റെ മനസ്സിനാണ് വേദന. എൻ്റെ ശരീരത്തിനെ ബാധിച്ച വേദന എന്ന് പറയുന്നത് എൻ്റെ മനസ്സിൻ്റെ വേദനയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ തുച്ഛമാണ്. അതുകൊണ്ട് അവയവം മുറിച്ചു മാറ്റുമ്പോൾ ലഭിക്കുന്ന ഒരു ആശ്വാസത്തെക്കാൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശ്വാസം കിട്ടിയത് കൊണ്ട് എൻ്റെ വേദനകൾ ഒടുങ്ങുന്നില്ല, എൻ്റെ മനസ്സിനെ കേടുബാധിച്ച വേദന ബാധിച്ച എൻ്റെ മനസ്സിനെ മുറിച്ചു മാറ്റാൻ ആർക്കു കഴിയും എന്നാണ് ചോദിക്കുന്നത്. അടുത്ത ഭാഗത്ത് പറയുന്നത് രാത്രിമഴ പണ്ടെൻ്റെ സൗഭാഗ്യരാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർകോരി അണിയിച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോര പ്രേമസാക്ഷിയാണെന്ന് പറഞ്ഞു. പ്രേമസാക്ഷിയാണ് എൻ്റെ സൗഭാഗ്യരാത്രികളിൽ ഞാൻ ഭ്രാന്തിയാകുന്നതിന് മുമ്പ്, സമൂഹത്തിൻ്റെ വേദനകൾ കണ്ട് ഞാനൊരു ഭ്രാന്തിയായി മാറുന്നതിന് മുമ്പ് എൻ്റെ ബാല്യകൗമാരങ്ങളിൽ എന്നെ ഏറെ സന്തോഷിപ്പിക്കുകയും എന്നെ കുളിരണിയിക്കുകയും വെണ്ണിലാവിനേക്കാളും എനിക്ക് സന്തോഷമുണ്ടാക്കി തരികയും ഒക്കെ ചെയ്ത എൻ്റെ പ്രേമസാക്ഷിയാണ് എൻ്റെ രാത്രിമഴ. അപ്പോൾ രാത്രിമഴയ്ക്ക് വ്യത്യസ്ത ഭാവങ്ങളുണ്ട്. നമുക്കറിയാം കരയുന്ന മഴ, പ്രണയമണി തൂവൽ പൊഴിയും പവിഴമഴ എന്നൊക്കെ കവികൾ എഴുതിയിട്ടുണ്ട്. അതേസമയം രാക്കിളിതൻ എന്താണ് നോവിൻ പെരുമഴക്കാലം എന്നും അതേ വേറെ അല്ലെങ്കിൽ നമ്മുടെ പാട്ടുകളിൽ വരുന്നുണ്ട്. അപ്പോൾ മഴയ്ക്ക് രതിയുടേതായ, പ്രണയത്തിൻ്റേതായ, ദുഃഖത്തിൻ്റേതായ, വിലാപത്തിൻ്റേതായ, പ്രണയത്തിൻ്റേതായ വ്യത്യസ്തമായ അനേകം ഭാവങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പ്രതീകമാണ്. ഇവിടെ
വെണ്ണിലാവിനേക്കാൾ എനിക്ക് സന്തോഷമുണ്ടാക്കിത്തന്ന പ്രേമസാക്ഷിയാണെന്ന് പറയുന്നു. ഇനി രാത്രിമഴ ഇന്നെൻ്റെ രോഗോഷ്ണശയ്യയിൽ വിനിദ്രായാമങ്ങളിൽ ഇരുട്ടിൽ തനിച്ചു കരയാനും മറന്നു ഞാൻ ഉഴലവേ ശില പോലെ ഉറയവേ എൻ ദുഃഖസാക്ഷിയാണ്. ഒരിടത്ത് പ്രേമസാക്ഷിയാണെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ പണ്ടെനിക്ക് അത് പ്രേമസാക്ഷിയായിരുന്നുവെങ്കിൽ ഇന്ന് എൻ്റെ രോഗശയ്യയിൽ ഉറക്കമില്ലാത്ത രാത്രികളിൽ കണ്ണീരൊഴുക്കുവാൻ പോലും കഴിയാതെ ഞാൻ കല്ലുപോലെ ഉറഞ്ഞു കൂടുമ്പോൾ എൻ്റെ ദുഃഖത്തിൻ്റെ സാക്ഷിയായി രാത്രിമഴ മാറുന്നു. രാത്രിമഴയോട് ഞാൻ പറയട്ടെ, ഞാൻ പറയുകയാണ്, എന്ത്, എൻ്റെ ശോകാർദ്രമായ സംഗീതം ഞാൻ അറിയുകയാണ്. ആരുടെ? നിൻ്റെ ശോകാർദ്രമായ സംഗീതം. അവിടെ രാത്രിമഴ ദുഃഖത്തിൻ്റെ വേദനയുടെ ഗാനമായി മാറുന്നു, പാത്തോസ്. അങ്ങനെ ആ സംഗീതം ഞാൻ അറിയുകയാണ്. നിൻ്റെ ദയാവായ്പും അമർത്തി വയ്ക്കുന്ന രോഷവും ഇരുട്ടത്തുള്ള വരവും നിൻ്റെ തേങ്ങിക്കരച്ചിലും പ്രഭാതത്തിലെ മുഖം തുടച്ചുള്ള ചിരിയും നടുക്കവും നാട്യവും എല്ലാം ഞാൻ അറിയുന്നു. അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞാനിതെല്ലാം തിരിച്ചറിയുന്നത്? ഇതേ മാനസിക ഭാവങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വേദനിക്കുന്ന എഴുത്തുകാരിയാണ്, അല്ലെങ്കിൽ വേദനിക്കുന്ന ഒരു മനുഷ്യസ്ത്രീയാണ് ഞാൻ. സഖി, ഞാനും ഇതുപോലെയാണ് എന്ന് പറയുകയാണ് രാത്രിമഴയോട്. കാരണം രാത്രിമഴയുടേതായ വ്യത്യസ്ത ഭാവങ്ങൾ, ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ വേദനകളോട് രോഷം പ്രകടിപ്പിക്കുന്നു, ചിലപ്പോൾ തേങ്ങിക്കരച്ചിൽ, ചിലപ്പോൾ പൊട്ടിച്ചിരി, ചിലപ്പോൾ നടുങ്ങുന്നു, ചിലപ്പോൾ അഭിനയിക്കുന്നു, വ്യത്യസ്തമായ ഭാവങ്ങൾ. അപ്പം മനുഷ്യൻ്റെ, അല്ലെങ്കിൽ പെൺ വേദനിക്കുന്ന പെൺ സമൂഹത്തിൻ്റെ ആ വേദനകളോടുള്ള, അല്ലെങ്കിൽ അവരുടെ മനോഭാവങ്ങളോടുള്ള വ്യത്യസ്ത ഭാവമാറ്റങ്ങളോട് താതാത്മ്യപ്പെടാൻ രാത്രിമഴയെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ രാത്രിമഴയുടെ അനുക്രമമായ പരിണാമം ജീവിതത്തിൻ്റേത് തന്നെയാണ് എന്നീ കവിത കാണിച്ചു തരികയാണ്. മഴയെ പ്രതീകവൽക്കരിച്ച് പലമാതിരി പെയ്ത്തുകളെ, അല്ലെങ്കിൽ പലമാതിരി ചെയ്ത്തുകളെ ജീവിതത്തോട് കൂട്ടിയിണക്കുകയാണ് കവി ചെയ്യുന്നത്. ഒരു ഘട്ടത്തിൽ ഇനി മനസ്സിൽ കവിതയില്ല, മണമില്ല, മധുവില്ല, മധുരമില്ല എന്ന് വേദനയോടുകൂടി പറയുന്ന എഴുത്തുകാരിയാണ് സുഗതകുമാരി. അതുകൊണ്ട് അവർ കവിത എഴുത്തു നിർത്തിയെന്നല്ല, മറിച്ച് ഒരു പാട്ട് പിന്നെയും പാടുന്നു, ചിറകൊടിഞ്ഞുള്ളൊരു കാട്ടുപക്ഷി എന്ന് പാടാനും സുഗതകുമാരി തയ്യാറാവുന്നു. അതായത് ചിറകൊടിഞ്ഞിട്ടും വേദനിച്ചിട്ടും പാട്ട് നിർത്താതെ തൻ്റെ വേദനകളെ പാടി സമൂഹത്തെ തൊറ്റി ഉണർത്താൻ കഴിയുന്ന തരത്തിൽ സമൂഹത്തോട് സംവദിക്കുന്ന ഒരു എഴുത്തുകാരിയായും നമ്മൾ സുഗതകുമാരിയെ കണ്ടുമുട്ടുകയാണ്. ധാരാളം ചോദ്യം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച പുസ്തകമാണ് എന്നത് ഓർത്തുവെക്കുക. സ്പർശിച്ച് ആസ്വദിക്കാവുന്ന കവിതകൾ എന്ന് സുഗതകുമാരിയുടെ കവിതകളെ വിശേഷിപ്പിക്കുന്നുണ്ട്, അത് ഓർത്തുവെക്കുക. ചിലപ്പോൾ അങ്ങനെ വിശേഷിപ്പിക്കുന്നത് ആരുടെ കവിതകളെയാണ് എന്ന് ചിലപ്പോൾ ചോദിച്ചേക്കാം. അതുപോലെ രാത്രിമഴ ആരെപ്പോലെയാണിരിക്കുന്നത്, യുവതിയായ ഭ്രാന്തിയെപ്പോലെയാണിരിക്കുന്നത് എന്ന് നമുക്ക്, അതുപോലെ രാത്രിമഴയെ ആരുടെ പുത്രി എന്നാണ് വിശേഷിപ്പിക്കുന്നത്, ഇരവിൻ്റെ ഖിന്നയായ പുത്രി രാത്രിയുടെ. രാത്രിമഴയുടെ സംഗീതം എങ്ങനെയുള്ളതാണ്, ശോകാർദ്രമാണ് എന്നോർത്തിരിക്കുക. ആശുപത്രിയിൽ കിടക്കുന്ന കവയത്രിയുടെ സമീപത്ത് രാത്രിമഴ ആരെപ്പോലെയാണ് വന്നെത്തുന്നത്, പ്രിയജനത്തെപ്പോലെയാണ് വന്നെത്തുന്നത് എന്നോർക്കുക. ആരോടൊക്കെ ആണ് രാത്രിമഴയെ ചേർത്തടുക്കി വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒരു വരി, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നമ്മൾ ഓർത്തു വെക്കാൻ സാധ്യത, അനോട്ടേഷൻ സാധ്യതയുള്ള വരികളോ, ആരോ പറഞ്ഞു മുറിച്ചു മാറ്റാം കേടുബാധിച്ചോരവയവം, പക്ഷേ കൊടും കേടുബാധിച്ച പാവം മനസ്സോ, അത് പ്രധാനപ്പെട്ട വരിയാണ്, ഓർത്തു വെക്കണം. അതായത് പ്രകൃതിയിലെ പ്രതിഭാസങ്ങളിൽ മനുഷ്യത്വം ആരോപിച്ച് എഴുതിയിരിക്കുന്നതാണ് ഈ കവിത എന്നോർക്കുക. ആശുപത്രിയിൽ കൊടും വേദന സഹിച്ച് കിടക്കയിൽ കിടന്നൊരു ഉരുളുന്ന ഒരാളിന് പ്രിയജനം പോലെ ആശ്വാസവാക്കുമായി എത്തുന്ന രാത്രിമഴയെ നമ്മൾ കണ്ടുമുട്ടുന്നു. ഈ വേദനിക്കുന്ന ഈ സ്ത്രീയുടെ വേദനയുടെ അല്ലെങ്കിൽ വേദനയ്ക്ക് കാരണമാകുന്ന ശരീരഭാഗത്തെ മുറിച്ചു മാറ്റിയാൽ വേദന അവസാനിപ്പിക്കാൻ കഴിയുമെന്ന് ഡോക്ടർമാർ വിധിയെഴുതുന്നു. പക്ഷേ അപ്പോൾ ആ എഴുത്തുകാരി ചോദിക്കുന്നത്, അങ്ങനെ ഒരു ശരീരഭാഗം മാത്രം മുറിച്ചു മാറ്റിയാൽ തീരുന്നതാണോ മനുഷ്യൻ അനുഭവിക്കുന്ന വേദന, അവൻ്റെ മനസ്സിൻ്റെ വേദന, അല്ലെങ്കിൽ ഈ
നഷ്ടം കൊണ്ട് അല്ലെങ്കിൽ ഈ വേദനയ്ക്ക് ഇപ്പോൾ നിലവിലുള്ള വേദന കൊണ്ട് അവൻ്റെ മനസ്സിനേറ്റിരിക്കുന്ന ആഘാതത്തെ നിങ്ങൾ എന്തു മുറിച്ചു മാറ്റി അവസാനിപ്പിക്കാൻ കഴിയും എന്ന ചോദ്യം സമൂഹ മനസാക്ഷിയോട് തന്നെ കവിയത്രി ചോദിക്കുകയാണ്. അപ്പോൾ അതൊക്കെ പ്രധാനപ്പെട്ട വരികളാണ് എന്ന് ഓർത്തിരിക്കുക. രാത്രിമഴ പ്രിയജനത്തെ പോലെയാണ് എന്ന് ഓർത്തിരിക്കുക. അതുപോലെ പ്രേമസാക്ഷിയാണ് എന്ന് ഓർത്തിരിക്കുക. ദുഃഖസാക്ഷിയായത് എങ്ങനെയാണ് എന്ന് നമ്മൾ പറഞ്ഞു. ഞാൻ പറയട്ടെ എന്ന് കവി ഇടയ്ക്ക് പറയുന്നുണ്ട്. എന്ത് പറയാനാണ്? ശോകാർദ്രമായ സംഗീതത്തെ അറിയുന്നു എന്ന് പറയാനാണ്. എന്ന് മാത്രമല്ല, നിൻ്റെ വിവിധ ഭാവങ്ങൾ ഞാൻ അറിയുന്നു, കാരണം ഇതാണ് എന്ന് പറയാനാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ കാണും. അപ്പോൾ പകൽ ചിരിച്ചു കാണിക്കുകയും രാത്രിയിൽ ഒറ്റയ്ക്കിരുന്നു തേങ്ങുകയും ചെയ്യുന്ന പെണ്ണിൻ്റെ നിസ്സഹായാവസ്ഥയാണ് രാത്രിമഴയിൽ പ്രതിപാദിക്കുന്നത്. അല്ലെങ്കിൽ ഭാരത സ്ത്രീയുടെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള സ്ത്രീ സമൂഹത്തിൻ്റെ ആതുരതകളാണ്, വേദനകളാണ് രാത്രിമഴയിലെ പ്രതിപാദ്യം വിശദീകരിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് നന്നായി ഈ പറഞ്ഞ കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് എഴുതുവാൻ കഴിയും. അതുപോലെ അറിയുന്നത് എന്തുകൊണ്ടെന്നോ സഖി, ഞാനും അതുപോലെ രാത്രിമഴ പോലെ എന്ന വരിയും ഓർത്തിരിക്കണം, പ്രധാനമാണത്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കവിതയാണ് രാത്രിമഴ. അത് ശ്രദ്ധാപൂർവം വായിച്ച് മനസ്സിലാക്കുക.